പടച്ചോ കാത്തി തീർ ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ കണക്കുകൾ കൊറിയന്റെ മാതിരിയാക്കി ഞങ്ങൾക്ക് സ്വന്തം പാർട്ടിക്കാര് മാത്രം വെച്ച് സിണ്ടിക്കേറ്റ് നടത്തണോ ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഒരു തക്കാരം കഴിച്ചളി, ഞാൻ ആളുകൂടെ ഒപ്പിടിച്ചളി, അല്ലെങ്കിൽ കുറച്ച് കുങ്കുമം കൊണ്ടേ വിട്ടത്, ആ ഒരു വർക്ക് നിങ്ങൾ ആകെ തന്നത് മമ്മദ് ഉമ്മാക്ക് ചെലവിട്ടത് ഒരു 5 കോടിയാ. 100 രൂപ പദ്ധതികളുടെ ഒരു ചീട്ട് കൊട്ടാരായിരുന്നു സാർ ഈ ബഡ്ജറ്റ്. എല്ലാ പദ്ധതികൾക്കും 100 രൂപ. സാർ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത്രയധികം നശിപ്പിച്ച ഒരു കൂട്ടർ നിങ്ങളല്ലാതെ ആരല്ലത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ വരെ സാധിക്കാത്ത ഒരു സിൻഡിക്കേറ്റ്. ഞാൻ ആ ഗവർണറുടെ അടുത്ത് പോയിട്ട് യാചിക്കുക, ഞാൻ 6 മാസം സിൻഡിക്കേറ്റിന് കാലാവധി നേടുക. സ്വന്തം പാർട്ടിക്കാര് മാത്രം വെച്ച് സിൻഡിക്കേറ്റ് നടത്തണോ ഉളുപ്പുണ്ട് നിങ്ങൾക്ക്? ഞാൻ അയാളെ അടുത്ത് ഇങ്ങനെ പോയി കണ്ടു പറയാം, ഞാൻ ഒരു തക്കാരം കഴിച്ചളി, ഞാൻ ആളുകൂടെ ഒപ്പിടിച്ചളി, അല്ലെങ്കിൽ കുറച്ച് കുങ്കുമം കൊണ്ടേ വിട്ടളി. അല്ലാന്താ സാർ, കണ്ണൂർ പെരളാശ്ശേരി AKG മ്യൂസിയത്തിന് 6 കോടി രൂപ. ഞാൻ അവിടെ എന്താണ് കൊണ്ടുവെക്കാൻ പോണേ? TP ചന്ദ്രശേഖരനെ പറ്റിയ കത്തി, ആദ്യമായി സഖാക്കൾ പിരിവ് നടത്താൻ ഉപയോഗിച്ച ബക്കറ്റ്, ബോബിന്റെ വിവിധ വോട്ടുകൾ, ഇതൊക്കെയാണോ ഇനി അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്? പിണറായി നാട് വാണിടും കാലം ഗുണ്ടകൾ എല്ലാവരും തില്ലങ്കേരിയാണ് സാർ. സാർ അർജുൻ തില്ലങ്കേരി, ആകാശ് തില്ലങ്കേരി, വത്സൻ തില്ലങ്കേരി ഇവരാണ് സാർ ഇവിടുത്തെ ക്രമസമാധാനം കൈകാര്യം ചെയ്തത്. എന്തെല്ലാം പണി? സ്വർണം കടത്തണം, ആളെ വെട്ടി കൂട്ടണം, നവോത്ഥാന മതിൽ പണയണം, കേരളത്തിന് വേണ്ടി ഒരു തില്ലങ്കേരി പ്രദേശത്തിന്റെ സംഭാവനകൾ തങ്കലിപീതങ്ങൾ ആലേഖനം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഓരോ അനാമത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കണേന് അത് അന്വേഷിക്കണം, അത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉണ്ടാക്കിയ വലല്ലത്, നിങ്ങൾ കൊണ്ടേക്കാണ്ട് ആരെങ്ങോട്ട് പോയിക്കാണ്ട് മറ്റേ ഈ സ്വപ്ന സുരേഷിനെ കൊണ്ടേക്കാണ്ട് തക്കാറ് നടത്താൻ പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞത്? നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വലല്ലേ? പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ പറ്റി ഇങ്ങനെ വാ തോരാതെ ഇങ്ങനെ സഖാക്കൾ ഇങ്ങനെ പ്രസംഗിക്കും. ഞാൻ ചോദിക്കട്ടെ സാർ, മുഖ്യമന്ത്രി ചെയർമാനായ ഈ പത്രക്കാർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന, ഐഡന്റിറ്റി കൊടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, പത്രക്കാർക്ക് ഈ ഐഡന്റിറ്റി കാർഡ് കൊടുത്ത അക്രഡിറ്റേഷൻ ഇല്ലേ പത്രക്കാർ? ഇങ്ങനത്തെ സെക്രട്ടേറിയറ്റ് കടത്താത്ത് എന്തെങ്കിലും ഉണ്ടാത്ത്? ആ ഇങ്ങനെന്താ പറയുന്നത്? ആരങ്ങൾ കയറ്റ്? ഇതിനകത്ത് നിങ്ങൾ കയറ്റുണ്ടോ? നിങ്ങൾക്ക് എവിടെ ജനാധിപത്യം? നിങ്ങള് പടച്ചോ കാത്തി തീർ ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ കണക്കുകൾ കൊറിയന്റെ മാതിരിയാക്കി ഞങ്ങൾക്ക്. ആരങ്ങൾ കൊറിയന്റെ മാതിരിയാക്കും? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് എവിടെ എല്ലാ നയപാട്? പിന്നെ ഇവിടെ ഒരുപാട് പദ്ധതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് നിങ്ങൾ ഒരു ജനകീയ ഹോട്ടൽ പ്രഖ്യാപിച്ചു, 20 രൂപയ്ക്ക് ചോറ് കിട്ടും എന്ന് പറഞ്ഞു. ആ ഇത് 8 മാസമായി അതിന്റെ സബ്സിഡി എടുത്തുക്കണം. ആൾക്കാർ കട വാങ്ങിക്കണം നടക്കണ്ടില്ല, കുടുംബശ്രീക്കാർ പോവുക 5-6 ലക്ഷം രൂപയുടെ വെറുതെ ബാളം വെക്കരുത്. കാര്യ സംഗതി പറയുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. നിങ്ങളത് പോയേക്കാണ്, നിങ്ങൾ മണ്ഡലത്തിലൊക്കെ പോയേക്കാണ്, ജനകീയ ഹോട്ടൽ നിങ്ങളുടെ പൈസ കൊടുത്തു എവിടെ നിങ്ങൾ കൊടുത്തത്? പിന്നെ സാർ ഒരു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, 20% ബഡ്ജറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് 20% ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് കിട്ടുക. ആ ഒരു വർക്ക് നിങ്ങൾ ആകെ തന്നത് മമ്മദ് ഉമ്മാക്ക് ചെലവിട്ടത് ഒരു 5 കോടിയാ 20 വർക്കിന്. ആ 5 കോടിന്റെ ഒരു പ്രൊപ്പോസൽ അയച്ചാൽ അത് ഇവിടുന്ന് വന്നാൽ പീരപ്പൊടി പോയി ചീഫ് എഞ്ചിനീയർ കണ്ട് ആ വകുപ്പ് കണ്ട് ധനകാര്യത്ത് പോയിട്ട് പിന്നെ ഒരു AS കമ്മിറ്റി, ആ AS കമ്മിറ്റിയിൽ 7 ആൾ കൂടണം. എന്നിട്ട് ആ AS കമ്മിറ്റിയിലെ മിനിറ്റ്സ് പിന്നെ ഇവരെ ഓഫീസിൽ കയക്കണം, അത് ഒപ്പിട്ട് വന്നിട്ട് പിന്നെ അതിന്റെ ഡ്രാഫ്റ്റ് പിന്നെ പോയിട്ട് അതിനുപോലെ അയാൾ ഒപ്പുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ധപ്പെട്ട മന്ത്രി കാണും. എന്തിനു ഏർപ്പാടാത്? നിങ്ങൾക്ക് എന്താ ഇതിന്റെ കഥ? ഒരു AS ഞാൻ പറഞ്ഞേക്ക്, ഒരു വർഷം കഴിയണം സാർ, ഒരു വർക്കിന് AS 20% വർക്ക് നിങ്ങൾ ഒരു AS കൊടുക്കാനില്ല ഒരു നടപടി ഉണ്ടാകട്ടെ. ഇങ്ങ ഏത് ക്ലാസ്സിലും ഉണ്ടാവും ഈ പൊട്ടിത്തെറിച്ചിനെ കുറച്ച് കുട്ടിയാണ്, അത് ഈ നിയമസഭയിൽ അവിടെ കുറച്ചെണ്ണം ഉണ്ട്, അത് ശരിയാണ്. എന്താ നിങ്ങളെ കാരണം വേണ്ട മനസ്സിലാക്കട്ടെ സാർ. അതുകൊണ്ട് തന്നെ സാർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങളുടെ ഈ ഭരണ കാലഘട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? ദുരിതാശ്വാസത്തിന്റെ സംഭാവന ഞാൻ പറയുന്നില്ല, ട്രഷറി സഹകരണ അനങ്ങിയ നമ്മുടെ ട്രഷറിക്ക് എന്താണ് സിസ്റ്റത്തിന് തകരാറ്. എന്താ പിന്നെ ഒരു ഗവൺമെന്റ് പറയാണ്, ഞാൻ അവസാനിപ്പിക്കാൻ സാർ, ഒരു ഗവൺമെന്റ് പറയാണ് 1st ശമ്പളം കൊടുക്കും, 5th ശമ്പളം കൊടുക്കും, പഠിച്ചവരെ ഇത് എവിടെ ഇവിടെ മാത്രം മതി, എല്ലാ കാലത്തും 1st ശമ്പളം കൊടുക്കണം. അതുപോലെ ആരെ കാര്യമായിട്ട് മന്ത്രിമാർ പറയാം പണിയൊന്നും ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണേ. പറയുമ്പോ ഒരു ക്രിയാത്മകമായിട്ട് കാര്യങ്ങളെ പറ്റി വിഷയം പഠിക്കും. അതുകൊണ്ട് തന്നെ സാർ ഈ പൊള്ളയായ അതുപോലെ തന്നെ ഒരു ഉന്തും തള്ളുള്ള ഒന്നും നടപ്പിലാക്കാത്ത ഈ ഗവൺമെന്റിന്റെ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു.